നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് പി സി ജോർജിനെതിരെ കലാപാഹാനത്തിന് അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പേരിൽ ഒരു കേസെടുക്കുന്നത് അത് ഹിന്ദുമഹാസമ്മേളനത്തിൽ പങ്കെടുത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു കേസെടുത്തത് അല്ലെങ്കിൽ ലൌ ജിഹാദിനെതിരെ പറഞ്ഞതുകൊണ്ടാണ് കേസെടുത്തത് മുസ്ലിം മതവിഭാഗത്തിൻ്റെ വികാരം വ്രണപ്പെടുത്തിയതുകൊണ്ടാണ് കേസെടുത്തത് എന്നൊക്കെ നമ്മളിൽ എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് പല രീതിയിൽ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ആ കേസെടുക്കലിൻ്റെ ഉദ്ദേശം ഇതൊന്നുമായിരുന്നില്ല ഇതറിയാനായി നമ്മളല്പം വൈകിപ്പോയി അതവിടെ നിൽക്കട്ടെ രണ്ടാമതായി സ്വപ്ന സുരേഷിൻ്റെ അഭിഭാഷകൻ കൃഷ്ണരാജിനെതിരെ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെതിരെയും കേസെടുത്തു അതും വിദ്വേഷ പ്രസംഗമാണ് മതവികാരം വ്രണപ്പെടുത്തലാണ് കലാപാഹ്വാനമാണ് എന്നൊക്കെ പറയാം അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യത്തിനാണ് അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യൂണിഫോം ധരിക്കാതെ ബസോടിച്ചു പോകുന്ന ഒരു ചിത്രം സമൂഹമാധ്യമങ്ങളിലെല്ലാം വൈറലായതാണ് ആ ചിത്രം അഡ്വക്കേറ്റ് കൃഷ്ണരാജും പങ്കുവച്ചു എന്നതാണ് കേസ് ഈ തൊപ്പിയും താടിയും വെച്ചു കൊണ്ടൊരു ചിത്രം പ്രസിദ്ധീകരിച്ചത് ഒരു മതവിഭാഗത്തെ അപകീർത്തിപ്പെടുത്തി അവരുടെ മതവികാരം വ്രണപ്പെടുത്തി എന്നിങ്ങനെയുള്ള കേസുകളാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ പേരിൽ എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അതും മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് മുസ്ലിം സമുദായത്തെ അങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സഹോദര സമുദായമാണ് മത കേരളത്തിൽ പാലിക്കേണ്ടതാണ് പ്രത്യേകിച്ചും നവോത്ഥാന നായകൻ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ എന്നൊക്കെയാണ് നമ്മളെല്ലാം വീണ്ടും വിചാരിച്ചത് പക്ഷേ ആ കേസെടുക്കലിനുമെതിരെയും മറ്റൊരുദ്ദേശമുണ്ട് പി സി ജോർജിനെതിരെയും അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെതിരെയും കേസെടുത്തിരിക്കുന്നത് സ്വപ്ന നടത്താൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ ആ വെളിപ്പെടുത്തലുകൾ ഇല്ലാതാക്കാനാണ് ആ വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം കുറയ്ക്കാനാണ് കാരണം സ്വപ്ന ഈ വൺ സിക്സ്റ്റി ഫോർ മൊഴി കൊടുക്കുന്നതിന് ഏറെ നാളുകൾക്ക് മുന്നേ ഇത്തരത്തിലൊരു മൊഴി കൊടുക്കും സ്വപ്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തും എന്ന് ഭരണത്തിലെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ചിലർക്കറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില സാഹചര്യ തെളിവുകൾ ഇത് സംബന്ധിക്കുന്ന വസ്തുത എന്ത് എന്ന് പിന്നീട് തന്നെ കണ്ടറിയണം പക്ഷേ സാഹചര്യ തെളിവുകൾ അനുസരിച്ച് അങ്ങനെ ആകാനാണ് സാധ്യത തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനു മുന്നേ തന്നെ ഈ സ്വപ്ന സുരേഷി വെളിപ്പെടുത്തൽ നടത്തുമോ എന്ന് ഭരണകൂടം ഭയപ്പെട്ടിരുന്നു സ്വപ്ന സുരേഷ് തനിക്ക് വന്ന ഭീഷണികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പല വിശദാംശങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളുമെല്ലാം തൻ്റെ പക്കലിൽ നിന്ന് മറ്റാരുടെയോ പക്കലിലേക്ക് മാറ്റിയിരിക്കുന്നു ഈ തെളിവുകളെല്ലാം സുരക്ഷിതമായ ഇടങ്ങളിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ തെളിവുകളെക്കുറിച്ചുള്ള അറിവ് പി സി ജോർജിനുമുണ്ട് അദ്ദേഹം പറയുന്നത് പോലെ സ്വപ്നയെ അദ്ദേഹം കണ്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതനുസരിച്ചാണെങ്കിൽ പി സി ജോർജിനും ചില കാര്യങ്ങൾ അറിയാം അത് ഭരണകൂടത്തിനെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പി സി ജോർജ് ഒരു പക്ഷേ സ്വപ്ന പറഞ്ഞില്ല എങ്കിൽ കൂടി പി സി ജോർജ് തൃക്കാക്കരയിലെത്തി ഇതൊക്കെ തുറന്നു പറഞ്ഞാലോ ഇത് സംബന്ധിക്കുന്ന സൂചനകളെല്ലാം പി സി ജോർജ് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇത് സ്വപ്ന സുരേഷ് മാത്രമല്ല ഇതിന് പുറകിൽ മറ്റു ഉന്നതരുണ്ട് എന്ന് പി സി ജോർജ് പറഞ്ഞതാണ് അത് തെറ്റാണെങ്കിൽ തനിക്കെതിരെ നടപടിയെടുത്തോളൂ എന്നും പി സി ജോർജ് പറഞ്ഞു അപ്പോഴൊന്നും നടപടി പക്ഷേ സ്വപ്ന ഇതാ ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ പോകുന്നു ആ വെളിപ്പെടുത്തലുകളിൽ ചിലത് പി സി ജോർജിന് അറിവുണ്ട് പി സി ജോർജും സ്വപ്ന സുരേഷും തമ്മിൽ ഈ കാര്യത്തിൽ ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി സി ജോർജിനെ വിലക്കുക തൃക്കാക്കരയിലെത്തുന്നത് വിലക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഹിന്ദുമഹാസമ്മേളനത്തിൽ വീണുകിട്ടിയ വാക്കുകളെടുത്ത് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് അല്ലാതെ മുസ്ലിം മതവിഭാഗത്തോടുള്ള സ്നേഹം കവിഞ്ഞൊഴുകിയത് കൊണ്ടൊന്നുമല്ല ഭരണകൂടം നടത്തിയിരിക്കുന്ന കൊടിയഴിമതി രാജ്യദ്രോഹ പ്രവർത്തനം സ്വർണക്കടത്ത് ഡോളർ കടത്ത് ഇതെല്ലാം മറച്ചുവെക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ കപടം മതേതരവും മുസ്ലിം സ്നേഹവുമെല്ലാം ന്യൂനപക്ഷ സ്നേഹവുമെല്ലാം യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലീങ്ങളെ ഉദ്ധരിക്കാനോ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മതവികാരം ഭ്രണപ്പെടാതെ സംരക്ഷിക്കാനോ ഒന്നുമല്ല പിണറായി വിജയൻ ഈ പി സി ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത് അത് വകുപ്പ് വേറെയാണ് അത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസാണ് നടപടിയാണ് എന്നിപ്പോഴാണ് നമുക്ക് സാഹചര്യ തെളിവുകൾ വെച്ച് അനുമാനിക്കാൻ സാധിക്കുന്നത് സ്വപ്ന വെളിപ്പെടുത്തലുകൾ നടത്തി തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കൃഷ്ണരാജാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഈ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിൽ പലർക്കും അവിടെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജനെതിരെയും ഒരു കേസ് എടുത്തേ പറ്റൂ അതും തൊപ്പിയും താടിയും വച്ച് വണ്ടി ഓടിച്ചു പോകുന്ന ചിത്രമെടുത്ത് ഇങ്ങനെ പരസ്യമായിട്ടാൽ ഇയാൾ പരസ്യമായിട്ടല്ല ആണല്ലോ ഈ ബസ് ഓടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല അയാൾ ഏതെങ്കിലും രഹസ്യ ഗുഹയിലൂടെയൊന്നും അല്ല ബസ് ഓടിക്കുന്നത് പരസ്യമായി തന്നെയാണ് നടപടി എടുക്കണമെങ്കിൽ യൂണിഫോം ഇടാതെ ഇത്തരം മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് പൊതുവാഹനം ഉപയോഗിച്ച അല്ലെങ്കിൽ പൊതുവാഹനം ഓടിക്കാൻ ഓടിച്ച ആ ഡ്രൈവർക്കെതിരെയും ഓടിക്കാൻ അനുവദിച്ച അയാളുടെ സൂപ്പർവൈസർക്കെതിരെയുമാണ് എടുക്കേണ്ടത് പക്ഷേ ആ ഭാഗത്തേക്കെങ്ങും സർക്കാർ പോയിട്ടില്ല കാരണം അത് സർക്കാരിൻ്റെ വിഷയവുമല്ല മുസ്ലിങ്ങളെ സംരക്ഷിക്കണം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണരാജിനെതിരെ ഇത് അവർക്ക് വലിയ മതവികാരം ഭരണപ്പെട്ടു കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കൃഷ്ണരാജ് ഈ ഒരു ഈ ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടുകൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണരാജനെതിരെ കേസെടുത്തിരിക്കുന്നത് അവിടെയും സ്വപ്ന സുരേഷിനെ പൂട്ടുക സ്വപ്ന സുരേഷിൻ്റെ നിയമ നടപടികളെ തടയുക സ്വപ്ന സുരേഷ് വെളിപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് പ്രതികൂലമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതിൻ്റെ എന്നതാണ് ഈ കേസെടുക്കലിൻ്റെ ഉദ്ദേശം അല്ലാതെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഉദ്ധരിക്കാനോ മുസ്ലിങ്ങളുള്ള സ്നേഹം കൊണ്ടോ ഒന്നും അല്ല പിണറായി വിജയൻ ഇത് ചെയ്തത് എന്ന് വ്യക്തമാണ് അല്ലാതെ പിന്നെ ഈ കൃഷ്ണരാജ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെതിരെയും പി സി ജോർജിനെതിരെയും കേസെടുക്കാൻ ഇപ്പോൾ മാത്രമാണോ സമയം കിട്ടിയത് എന്നറിയില്ല ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നമ്മുടെ പി സി ജോർജ് അല്ലാതെ മറ്റു പലരും ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിനുണ്ടായിരുന്നു പി സി ജോർജ് ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗവത സപ്താഹവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ക്ഷേത്രത്തിൻ്റെ പരിപാടിയിലാണ് സംസാരിച്ചത് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്കാർക്കും അറിവില്ല പക്ഷേ പോലീസ് പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം പി സി ജോർജിൻ്റെ പുറകെ നടന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കിൻ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് കേസെടുക്കുകയായിരുന്നു കാരണം മുസ്ലിം സ്നേഹം കൊണ്ടൊന്നുമല്ല സ്വപ്ന സുരേഷ് നടത്താൻ പോകുന്ന വെളിപ്പെടുത്തലുകളിൽ ഭയപ്പെട്ടിട്ടാണ് ഇപ്പോൾ പി സി ജോർജ് പേപ്പറിൽ എഴുതി വെച്ചാണ് വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ നൽകിയ നിയമോപദേശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാകാം അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് പോലും എന്തെങ്കിലും കിട്ടുമോ കിട്ടുമോ എന്ന് നോക്കി പി സി ജോർജിനെതിരെയും അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെതിരെയും ഇങ്ങനെ പോലീസും ഇൻ്റലിജൻസും പരക്കം പായുകയാണ് അപ്പോഴാണ് അവർക്കൊരു ഫോട്ടോ ഇങ്ങനെ കിട്ടിയത് എല്ലാവരും ആ ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട് സത്യത്തിൽ കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ ഓടിച്ചു പോകുന്ന ഒരു ഡ്രൈവറെ നമ്മളാരും കണ്ടിട്ടില്ല കൗതുകത്തോടുകൂടി ഇട്ടുപോയതായിരിക്കാം അത് ഒരു മതവിഭാഗത്തെ അവർ ഇതേ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പരസ്യമായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് ചിലരെങ്കിലും മുസ്ലിങ്ങളുടെ പരമ്പരാഗതമായ വസ്ത്രധാരണമെന്ന് പറയാം മതചിഹ്നം എന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും അതിന് പൊതു ഇടങ്ങളിൽ വിലക്കൊന്നുമില്ല പക്ഷേ ഒരു കെ എസ് ആർ ടി സി വാഹനം ഓടിക്കണമെങ്കിൽ ഡ്രൈവർ കൃത്യമായി യൂണിഫോം ധരിച്ചിരിക്കണം കെ എസ് ആർ ടി സി വാഹനം മാത്രമല്ല ഇങ്ങനെ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഏത് വാഹനം ഓടിക്കുന്നവരും നമ്മുടെ മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള യൂണിഫോം ധരിച്ചിരിക്കണം അത് ഈ നാട്ടിലെ നിയമമാണ് ആ നിയമലംഘനം കണ്ടപ്പോൾ കൃഷ്ണരാജ് അത് പോസ്റ്റ് ചെയ്തു അതെങ്ങനെയാണ് മതവികാരം വ്രണപ്പെടുക എന്നൊന്നും നമുക്കറിയില്ല ആരും പിണറായി വിജയനോട് ചോദിക്കുന്നുമില്ല ഇനി അങ്ങനെ ചോദിച്ചാൽ പിണറായി വിജയനും അറിയില്ല അതൊന്നുമല്ല ഇവിടെ കാരണം കാരണം മറ്റൊന്നാണ് സ്വപ്ന സുരേഷാണ് സത്യത്തിൽ ഭരണകൂടം നടത്തുന്ന വലിയ അഴിമതി ഖജനാവ് കൊള്ളയടിക്കൽ രാജ്യദ്രോഹ പ്രവർത്തനം സ്വർണ്ണക്കടത്ത് ഇതൊക്കെ ഇതൊക്കെ നടത്താനൊരു മറ വേണം ആ മറയാണ് ന്യൂനപക്ഷ സ്നേഹം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുസ്ലിം മതങ്ങളോടുള്ള അല്ലെങ്കിൽ മുസ്ലിം ജനങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം ഈ സ്നേഹം അഴിമതിയുടെ മറ മാത്രമാണ് വലിയ രീതിയിൽ ഖജനാവ് കൊള്ളയടിക്കാനുള്ള ഒരു മതിൽ മാത്രമാണ് ആ മതിൽ കെട്ടിനപ്പുറത്ത് ഈ ഖജനാവിൻ്റെ കൊള്ളയടിയും മതിലിനിപ്പുറം പുഞ്ചിരിക്കുന്ന ന്യൂനപക്ഷ സ്നേഹവും മുസ്ലിം ഒക്കെയാണ് അതിനൊപ്പം ഒരു നാല് വോട്ട് മുസ്ലിങ്ങളുടെ വക കിട്ടിയാൽ അത് ബോണസാണ് എന്തായാലും മതേതരത്വം ഈ സർക്കാരിൻ്റെ മതേതരത്വം പൊളിഞ്ഞു വീണിരിക്കുന്നു അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെതിരെ കേസെടുത്തതായാലും സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകൾ അതിലും നാളുകൾക്ക് മുന്നേ പി സി ജോർജിനെതിരെ എടുത്തിരിക്കുന്ന കേസ് ഇതെല്ലാം ഉന്നതരുടെ ഈ കള്ളക്കടത്തിൽ സ്വർണ്ണ കള്ളക്കടത്തിൽ ഉന്നതരുടെ ബന്ധം വെളിവാക്കുന്നതാണ് ഇതിനപ്പുറം ഇതിനപ്പുറമൊരു സാഹചര്യത്തെവ് കേരളത്തിലെ ജനതയ്ക്ക് വേണം എന്ന് തോന്നുന്നില്ല വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്